ഞാൻ വന്ന് നിൽക്കേണ്ട ഒരു വേദിയാണോ ഇതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരു പോലീസുകാരനെ ഇവിടെ എന്താണ് കാര്യം, നാടകത്തിൽ എന്താണ് കാര്യം എന്ന് ന്യായമായും ചോദിക്കാം. എന്നെ വിളിച്ച സമയത്ത് തന്നെ ബിജുമോഹനാണ് എന്നെ വിളിച്ചത്, പിന്നീട് രാജേഷ്ചന്ദ്രനും വിളിച്ചു. വിളിച്ച സമയത്ത് തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതിനുശേഷം രാജേഷ്ചന്ദ്രൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്നോട് ടെലിഫോണിലും പിന്നീട് ഇവിടെ വെച്ചും സംസാരിച്ചു. ഈ പേരുക്കട ഈ സ്ഥലത്ത് ഒരു വലിയ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ആദ്യം അദ്ദേഹത്തോട് ചോദിച്ചത്, ഇങ്ങനെ 60 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു നാടക ക്യാമ്പിന് മതിയായ സഹകരണം പേരൻസിൽ നിന്നും കുട്ടികളിൽ നിന്നും ഉണ്ടാകുന്നുണ്ടോ, നിങ്ങൾക്ക് കുട്ടികളെ കിട്ടാൻ ഷോർട്ടേജ് ആണോ അതോ എക്സസ് ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. വളരെ സന്തോഷകരമായി അദ്ദേഹത്തിൻ്റെ മറുപടി, യാതൊരു ക്ഷാമവുമില്ല, ആവശ്യത്തിൽ കൂടുതൽ കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി സ്വമേധയാ വരുന്നത്, അവർക്ക് പ്രോത്സാഹനം നൽകുന്ന മാതാപിതാക്കളുമുണ്ട്. വളരെ നല്ല ശുഭോദർഘമായ ഒരു സംഗതി തന്നെയാണിത്. ഇത് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തിൻ്റെ സൂചനയുടെയാണ്. ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ക്യാമ്പ് ഇവിടെ നടത്തുകയാണെങ്കിൽ ഒരു മാതാപിതാക്കൾ തന്നെയും അവരുടെ കുട്ടികളെ ഇങ്ങനൊരു ക്യാമ്പിന് അയക്കാൻ സാധ്യതയില്ലായിരുന്നു. പണ്ടിങ്ങനെ അല്ലായിരുന്നു. ഒരു 10-50 കൊല്ലം മുമ്പ് ഞാൻ ട്രിവാൻഡ്രത്തെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ 16-ാമത്തെ വയസ്സിൽ, ഇന്ന് രാജേഷ്ചന്ദ്രൻ ചെയ്യുന്ന അതേ പ്രവൃത്തി, 16-ാമത്തെ വയസ്സിൽ തിരുവനന്തപുരത്ത് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞാൻ മുൻകൈയെടുത്ത് ഒരാഴ്ചത്തെ ക്യാമ്പ് സെൻറ്റ് ജോസഫ് സ്കൂളിൽ വെച്ച് ഞങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പിൻ്റെ ഡയറക്ടറായിട്ടെന്ന് സംബന്ധിച്ചത് ശ്രീ ഏബ്രഹാം ജോസഫ് ആയിരുന്നു. അദ്ദേഹം പെരിയ ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ ചെറിയാച്ചൻ, ചെറിയാച്ചൻ്റെ കുലകൃത്യങ്ങളിലെ ചെറിയാച്ചൻ, അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ് ഡയറക്ടർ. ഇതുപോലെ നാടകം സ്വന്തമായിട്ട് എഴുതിയും സ്വന്തമായി അവതരിപ്പിച്ചും നമ്മൾ തന്നെ നാടകങ്ങളെ വിമർശിച്ചും വിലയിരുത്തിയും ഒക്കെയാണ് ഞങ്ങൾ വിദ്യാർത്ഥികൾ അന്ന് ക്യാമ്പ് നടത്തിയത്. ഞങ്ങൾക്കങ്ങനെ വലിയ ഞങ്ങൾക്ക് ഒരുമാതിരി നല്ല പോലെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ സിനിമയും കലയും ഒന്നും ഞങ്ങളുടെ പഠിത്തത്തിന് വിഘാതമല്ല എന്ന് സ്വയം തീരുമാനിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലും നമ്മൾ താല്പര്യം എടുക്കണം എന്ന് ചിന്തിച്ചിരുന്നവരാണ്. പക്ഷേ എങ്ങനെയോ ഏതെങ്കിലും ഏതോ ഒരു സമയത്ത് 90-കളിൽ നമുക്ക് ആ ദിശാബോധം നഷ്ടപ്പെട്ട് കുട്ടികളാണെങ്കിൽ മാതാപിതാക്കൾ വിചാരിച്ച രീതിയിൽ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആയാൽ മതി, എൻട്രൻസാണ് സർവപ്രധാനം, എൻട്രൻസിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നൊരു ചിന്തയിലേക്ക് കേരളത്തിലെ മാതാപിതാക്കളും അവരോടൊപ്പം, കുട്ടികൾക്ക് തിരിച്ചറിവില്ലല്ലോ, അവരും വഴുതി വീണു. അതിൻ്റെ ദുഷ്ഫലങ്ങൾ ഇപ്പോൾ തന്നെ നാം അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ കുട്ടികളുടെ കാര്യത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വളരെ കാര്യമായിട്ട് ഞങ്ങൾ ഇടപെടാനുള്ള ഒരു കാരണം ഈ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പ്രൊജക്ട് തുടങ്ങാനും പിന്നീട് കുട്ടികളോട് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ തന്നെ ആഭിമുഖ്യം നിൽക്കുന്നവർ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന് തുടങ്ങിയ പരിപാടികൾ തുടങ്ങാനുള്ള കാരണം തന്നെ ഈ 90-കളിൽ നടന്നിട്ടുള്ള ഒരു കുട്ടികളോട് ഉത്തരവാദിത്വ ബോധമില്ലാത്ത രീതിയിലുള്ള ഒരു തരം പേരൻ്റൽ അക്കാഡമിക് ആറ്റിറ്റ്യൂഡ്, അത് ടീച്ചേഴ്സിന് അത് ഗിൽറ്റിയാണ്. ഞാനിത് പറയാൻ കാര്യം, കോഴിക്കോട്ട് ഞാൻ DGP ആയിരിക്കുമ്പോൾ 2010 മോട്ടോർ സൈക്കിൾ മോഷണ തുടർച്ചയായിട്ടുണ്ടാകുന്നു. മോട്ടോർ സൈക്കിൾ മോഷണ കേസിലെ കേസ് അന്വേഷിച്ച് അവസാനം ഞങ്ങൾ ദീർഘമായിട്ട് ഞാൻ പറയുന്നില്ല, ആ മോഷണ ഗ്യാങ് എന്ന് പറയുന്നത് കോഴിക്കോട്ടെ, അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്, കോഴിക്കോട്ടെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ മോഷണം നടത്തുന്നത്. അവർ ദീർഘനാൾ അത് തുടർന്നു. അപ്പോൾ ഞങ്ങൾ അവരെ എല്ലാം പിടിച്ചു, അവർ കുട്ടികളാണ്, അവരെ ഒന്നും ശിക്ഷിച്ചിട്ടില്ല. പക്ഷേ ആ കേസിൻ്റെ അന്വേഷണ സമയത്ത് നടക്കാവിലെയും ടൗണിലെയും ഇൻസ്പെക്ടർമാർ അവർ പഠിച്ചിരുന്ന സ്കൂളുകളിലെ അധ്യാപകരോടും അവരുടെ മാതാപിതാക്കളോടും കൂടി ഒരു ചോദ്യം ചോദിച്ചു, ഈ കുട്ടികൾ ഇങ്ങനെ ആയതിൻ്റെ കാര്യം എന്താണ്, ഹൂ ഈസ് റെസ്പോൺസിബിൾ? അപ്പോൾ പേരൻസ് എന്താ പറഞ്ഞേ, ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്, അവർ രാവിലെ ഇവിടുന്ന് സ്കൂളിലേക്ക് പോകും, സ്കൂളിൽ പോയിട്ട് അവരെന്താ ചെയ്യുന്നത് അറിയേണ്ട യാതൊരു ഉത്തരവാദിത്വവും നമുക്ക് ഇല്ല. ടീച്ചേഴ്സ് പറഞ്ഞത് എന്താ, ഇതൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്, വീട്ടിൽ നല്ല ചൊല്ലും തല്ലും കൊടുത്താതെ വളർത്താത്തതിൻ്റെ ലക്ഷണമാണ് ഈ പിള്ളേർ പഠിച്ചു പോകുന്നത്. ഞങ്ങളുടെ ഉത്തരവാദിത്വം ക്ലാസ്സിൽ ഇങ്ങോട്ട് വരിക, ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ അവരെ പഠിപ്പിക്കുക, കുട്ടികൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഇവിടെ കുട്ടികൾക്ക് ഉത്തരവാദിത്വം എടുക്കാൻ ആരുമില്ല, പേരൻസിനില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ദ പേരൻ്റ് വിൽ സേ ഐ എം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദിസ്. പ്രശ്നമുണ്ടായാൽ ടീച്ചേഴ്സ് പറയും ഐ എം നോട്ട് റെസ്പോൺസിബിൾ സർ. ഹെഡ് മാസ്റ്റർ, മാനേജ്മെൻറ്റ്, എവറിബഡി ടേക്സ് എ ലൈൻ,
ഞങ്ങളല്ല ഇതിന് ഉത്തരവാദികൾ, മറ്റാരോ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളന്ന് വേണുമൊക്കെ ഞങ്ങളോട്ട് സഹകരിച്ചിട്ടുള്ള ദേവസ്വന്മാരാണ് ഞങ്ങളന്ന് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം. ഇത് വളരെ വിജയകരമായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ, കുട്ടികളുടെ അക്കാഡമിക് കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളുമായിട്ട് കുട്ടികളെ ആകർഷിക്കാനും അവരുടെ ഇവിടെ ഇവിടെ പറഞ്ഞതുപോലെ അവരുടെ ആത്മാവിഷ്കാരം, അവരുടെ സ്കൂളിലുള്ള സ്ഥിതിവിശേഷമാണെങ്കിലും കുടുംബങ്ങളിലുള്ള സ്ഥിതിവിശേഷമാണെങ്കിലും ഇതിലെല്ലാം തന്നെ അവർക്ക് തുടർച്ചയായിട്ട് അവർക്ക് താല്പര്യമുള്ള രീതിയിൽ അവരുടെ ആത്മാവിഷ്കാരം സാധ്യമാകുന്ന രീതിയിൽ അവരുമായിട്ട് ഇടപെടുന്ന ഒരു 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 ആംബിയൻസ്, ഒരു പരിസ്ഥിതി, ഒരു ഒരു വൈകാരിക പരിസ്ഥിതി അവരുടെ ചുറ്റും ഉണ്ടാകണം. എന്നാൽ മാത്രമേ കുട്ടികൾ സേഫ് ആവുകയുള്ളൂ. നമ്മൾ പലപ്പോഴും കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ കുട്ടികളുടെ ആത്മാവിഷ്കാരം സാധ്യമാകുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും നമ്മുടെ സുരക്ഷാ സമ്പ്രദായങ്ങളും നമ്മുടെ സാമൂഹ്യ സമ്പ്രദായങ്ങളും കുടുംബ അന്തരീക്ഷവും മാറ്റിയെടുക്കുവാൻ നമുക്ക് എന്ത് സാധിക്കുമോ അന്നായിരിക്കും നമ്മൾ നല്ല നല്ല ഒരു ഒരു ജനതയെ നമ്മൾ സൃഷ്ടിക്കുന്നത്. അങ്ങനെ സൃഷ്ടിക്കുന്നതിൽ കലയ്ക്കും വലിയ വലിയൊരു പങ്കുണ്ട്. കാരണം എല്ലാവർക്കും ഒന്നാം റാങ്ക് മാത്രം കിട്ടുന്നവരെ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ എത്ര പേരെ ബഹുമാനിക്കാൻ പറ്റും? 30 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്കല്ലേ ഒന്നാം റാങ്ക് കിട്ടുകയുള്ളൂ? 10,000 കുട്ടികളുള്ള കോട്ടൺ ഹില്ലിൽ ഒരു കുട്ടിക്കല്ലേ ഒന്നാം റാങ്ക് കിട്ടുകയുള്ളൂ? പക്ഷെ ബാക്കിയുള്ള കുട്ടികൾ എന്ത് ചെയ്യും? അപ്പോൾ അവരും അവരുടെ ഏതെങ്കിലും കഴിവിൽ അവർ സ്വന്തം അഭിമാനമുള്ളവരാകേണ്ടേ? എനിക്ക് നല്ലതുപോലെ പാടാം, എനിക്ക് നല്ലതുപോലെ ആടാം, എനിക്ക് ചാടാം, എനിക്ക് ഓടാം, എനിക്ക് നൃത്തം വയ്ക്കാം, എന്തല്ലേ, എനിക്ക് എഴുതാം, എനിക്ക് നല്ല പൊതുവിജ്ഞാനമുണ്ട്, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ആയിരക്കണക്കിന് രീതികളിൽ ഒരു കുട്ടിക്ക് അവൻ്റേതായിട്ടുള്ള കഴിവുകൾ പ്രകാശിപ്പിച്ച് ആളുകളുടെ അംഗീകാരവും അവന് സ്വന്തമായിട്ട് അഭിമാനവും നേടിയെടുക്കാൻ സാധിക്കും. നമ്മൾ അതിനെയെല്ലാം വിസ്മരിച്ച് കുട്ടികളെ വെറും അക്കാഡമിക് ജീവികളായി, ഹ്യൂമൻ ഷേപ്പിലുള്ള അക്കാഡമിക് ജീവികളായിട്ട് നമ്മൾ അവരെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം. ഇപ്പോൾ എല്ലാ കുട്ടികളും അക്കാഡമിക്കായിട്ട് വിജയിക്കണമെന്നില്ല. അങ്ങനെ അക്കാഡമിക് രംഗത്ത് പരാജയപ്പെടുന്നതോ മോശമാകുന്നതോ 12 റാങ്കോ 15 റാങ്കോ ആകുന്ന കുട്ടികൾ അവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി മറ്റു മാർഗങ്ങൾ തേടും. അവരായിരിക്കും നമ്മളുടെ ക്രിമിനൽ സംഘങ്ങളിൽ പെടുന്നത്. അവരാണ് മയക്കുമരുന്നുകളിലേക്ക് വഴുതി വീഴുന്നത്. അപ്പോൾ ആത്മാഭിമാനം, കുട്ടികളുടെ ആത്മാഭിമാനം ആത്മാവിഷ്കാരത്തിലൂടെ ആത്മപ്രകാശനത്തിലൂടെ സാധ്യമാകുന്നതിന് ഉള്ള സഹായകമായ നിലപാടുകൾ അധ്യാപകരും രക്ഷകർത്താക്കളും സ്കൂളുകളുടെ മാനേജ്മെൻറ്റും അധികൃതരും എല്ലാവരും കൂടി ഒരുമിച്ച് പരിപാലിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിന് സഹായകരമായ ഒരു നിലപാടാണ് രാജേഷ് ചന്ദ്രൻ നടത്തുന്ന ഈ വലിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ അത്ഭുതകരമായ ഈ പരിപാടി. ഇങ്ങനൊരു പരിപാടി കേരളത്തിൽ വേറെ എവിടെയെങ്കിലും നടക്കുന്നതായിട്ട് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ തന്നെ ഇതേക്കുറിച്ച് അറിഞ്ഞത് ഈ പ്രാവശ്യം മാത്രമാണ്. അങ്ങനെ കുട്ടികളുടെ ഇവിടെ അവരവതരിപ്പിക്കുന്ന ഒരു പരിപാടി, അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, ഏത് തരത്തിലുള്ള ഇഫക്റ്റാണ് ഞങ്ങൾക്ക് വേണ്ടത്, അദ്ദേഹത്തെ ആമുഖ പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. വാട്ട് ഈസ് ദി ഇഫക്റ്റ് വി വോണ്ട് ടു ക്രിയേറ്റ്, ഹൗ വി ഷുഡ് ഡു സംതിങ് ടു ക്രിയേറ്റ് ദറ്റ് ഇൻറ്റൻഡ് ഇഫക്റ്റ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ചിന്തിച്ച് അത് ആവിഷ്കരിച്ച് അഭിനയിച്ച് സംവിധാനം ചെയ്ത് നടപ്പാക്കാൻ അവർക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു വളർച്ച നമുക്ക് ഉണ്ടാകാനില്ല. നമ്മുടെ ചുറ്റുമുള്ള പല അപകടങ്ങളിൽ നിന്നും നമുക്ക് മാറാൻ സാധിക്കും. ഒരു കാര്യം കൂടി, എൻ്റെ കൊച്ചിലെ ഞാൻ ഒരിക്കലും ലോകത്ത് കമ്പ്യൂട്ടർ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നില്ല. റാന്നിയിലൊരു പാലം പണിതപ്പോൾ അന്ന് റാന്നി പമ്പയ്ക്ക് കുറുകെ ഏതാണ്ട് 200 കടത്തുകാരുണ്ടായിരുന്നു. പാലം പണിഞ്ഞു കഴിഞ്ഞപ്പോൾ കടത്തുകാർക്കൊക്കെ ജോലി നഷ്ടപ്പെട്ടു. അതുപോലെ ഇവിടെ കമ്പ്യൂട്ടർ വന്നപ്പോഴും ധാരാളം പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. പക്ഷേ ഭാഗ്യവശാൽ കമ്പ്യൂട്ടർ പുതിയ ജോലികൾ ഉണ്ടാക്കി, ആ അൺഎംപ്ലോയ്മെൻറ്റ് നമ്മളാരും അറിഞ്ഞില്ല. ഇനിയും അതുപോലെ വലിയ ഒരു മാറ്റം ജോലി രംഗത്ത് ഉണ്ടാകാൻ പോകുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മിക്കവാറും നിങ്ങൾ അക്കാഡമിക് മെമ്മറൈസേഷനിലൂടെ, ഞാനത് പ്രത്യേകം പറയുകയാണ്, അക്കാഡമിക് മെമ്മറൈസേഷനിലൂടെ നിങ്ങളുടെ കുട്ടികൾ കരസ്ഥമാക്കുന്ന മുഴുവൻ കഴിവുകളും അപ്രസക്തമാകാൻ പോവുകയാണ്. കാരണം കമ്പ്യൂട്ടറിനെ കുറിച്ച് ഓർക്കാൻ, കമ്പ്യൂട്ടറിനെ പോലെ ഓർത്തു വെക്കാൻ മറ്റൊരു ഒരു മനുഷ്യനെ സാധിക്കുകയില്ല. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതോടുകൂടി തന്നെ എനിത്തിങ് സ്റ്റോർഡ് ഇൻ മെമ്മറി ആൻഡ് റീയൂസ്ഡ് ദാറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ടേക്കൺ ഓവർ ബൈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്.
വാട്ട് റിമെയിൻസ് ഫോർ ഹ്യൂമൻ ബീയിങ് മനുഷ്യന് അവന് അവൻ്റെ അസ്തിത്വത്തിന് സാധുത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഹി ഹാസ് ടു ഫൈൻഡ് സം വർക്ക് ഇൻ വിച്ച് ഹിസ് ക്രിയേറ്റീവ് എനർജീസ് ആർ യൂസ്ഡ് അവൻ്റെ ആത്മാവിഷ്കാരം കൊണ്ട് അവൻ്റെ സ്വന്തമായിട്ട് ചിന്തിച്ച് സ്വന്തമായിട്ട് ഏതെങ്കിലും അവന് നൈസർഗികമായിട്ടുള്ള ഏതെങ്കിലും കലാപരമായ കഴിവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഈസ്തറ്റിക് കഴിവ് അത് പ്രകാശിപ്പിച്ച് മറ്റുള്ളവരുമായിട്ട് ഹൃദയ വിനിമയം സാധിക്കുന്ന തരത്തിൽ ആവിഷ്കരിക്കുന്ന ആ ജോലികൾക്ക് മാത്രമേ മനുഷ്യൻ്റെതായിട്ട് ബാക്കി കാണുകയുള്ളൂ. ബാക്കി ഞാൻ ചെയ്യുന്ന ജോലി പോലും പോലീസുകാരുടെ ജോലിയും ചീഫ് സെക്രട്ടറിയുടെ ജോലി തന്നെ ചിലപ്പോൾ അപ്രത്യക്ഷമായി പോകാൻ സാധ്യതയുള്ളൂ. കാരണം ഇതെല്ലാം തന്നെ മെക്കാനിക്കലായിട്ട് റൂൾ ബൗണ്ട് ജോലികളാണ്. കലയും കലാപരവും സൗന്ദര്യാരാധനയും സൗന്ദര്യബോധവും ഒക്കെ ശാശ്വതമായിട്ട് നിലനിൽക്കും. ഇതൊന്നും വളരെ പെട്ടെന്ന് ഇതൊക്കെ കമ്പ്യൂട്ടറിന് കരസ്ഥമാക്കും, പക്ഷേ വളരെ പെട്ടെന്നൊന്നും അടുത്ത 50 കൊല്ലത്തേക്ക് എങ്കിലും കമ്പ്യൂട്ടർ അത് കരസ്ഥമാക്കുകയില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ഇങ്ങനെയുള്ള കഴിവ്, ആടാനുള്ള കഴിവ്, പാടാൻ, നൃത്തം ചെയ്യാൻ, എഴുതാൻ, കഥ എഴുതാൻ, നോവൽ എഴുതാൻ, ഇങ്ങനെയൊക്കെയുള്ള കഴിവുകൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കൃത്രിമ ബുദ്ധി ഉണ്ടാക്കുന്ന നമുക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയാത്ത ജോലി രാഹിത്യം മനുഷ്യൻ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ അവരവരുടെ ജീവിതങ്ങൾ അർത്ഥവത്താക്കിയും ജീവിക്കാനും സ്വയം സംതൃപ്തരാകാനും അവരെ സഹായിക്കുന്നത് അവരുടെ കലാപരവുമായിട്ടുള്ള സൃഷ്ടിപരമായിട്ടുള്ള നൈസർഗിക കഴിവുകളായിരിക്കും. അങ്ങനെയുള്ള കഴിവുകളെ തഴയാതെ ഇതിനൊന്നും ഒരു പ്രാധാന്യമില്ല എന്ന് വിചാരിക്കാതെ ഇതൊക്കെ കൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കാതെ ഇങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ തഴുകി പ്രോത്സാഹിപ്പിച്ച് മെരുക്കിയെടുത്ത് അവരെ ആ രീതിയിലുള്ള ഉന്നത ശ്രേണിയിലേക്ക് ഉയർത്തുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു കാൽവയ്പ്പാണ് ശ്രീ രാജേഷ് ചന്ദ്രൻ്റെ ഈ തമ്പും തമ്പിൽ നടക്കുന്ന ഈ കുട്ടി കൂടാരവും എല്ലാം തന്നെ. ഇങ്ങനെ ഞാൻ അറിയാതെ ഞാൻ ഭാഗഭാക്കാകാതെ എൻ്റെ അയൽവക്കത്ത് ഇത്ര ഗംഭീരമായ ഒരു പരിപാടി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ശ്രീ രാജേഷ് ചന്ദ്രനെയും സഹപ്രവർത്തകരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു.